നമസ്കാരം മുൻ എസ് എഫ് ഐ പ്രവർത്തക അനുപമ എസ് ചന്ദ്രനെ കേരളം മറന്നു തുടങ്ങിയിരിക്കുന്നു അവർക്ക് കുഞ്ഞിനെ തിരിച്ചു കിട്ടി പക്ഷേ കുഞ്ഞിനെ അമ്മയുടെ അനുവാദമോ സമ്മതമോ കൂടാതെ തട്ടിയെടുത്ത് സർക്കാർ ഏജൻസികളുടെ സഹായത്തോടെ നാടുകടത്തിയ കേസിലെ കുറ്റാരോപിതർക്കെതിരെയുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കാരണം പ്രതിസ്ഥാനത്തുള്ളവരെല്ലാം ഭരണകക്ഷിയായ സി പി ഐ എം നേതാക്കളാണ് സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗവും അനുപമയുടെ അച്ഛനുമായ പി എസ് ജയചന്ദ്രൻ ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ഷിജുഖാൻ സി ഡബ്ല്യു സി അധ്യക്ഷ സി സുനന്ദ തുടങ്ങിയവരാണ് പ്രതിസ്ഥാനത്ത് ഒന്നാമത്തെയാൾ പാർട്ടി നേതാവും മറ്റു രണ്ടു പേർ സർക്കാർ ഏജൻസികളിലേക്കുള്ള പാർട്ടിയുടെ നോമിനികളുമാണ് വീട്ടുതടങ്കലിലാക്കി മർദ്ദിച്ചു കുഞ്ഞിനെ തട്ടിയെടുത്തു സർട്ടിഫിക്കറ്റുകൾ കൈക്കലാക്കി തുടങ്ങിയ പരാതികൾ ഉന്നയിച്ച് അനുപമ പിതാവിനെതിരെ നൽകിയ പരാതിയിൽ ജയചന്ദ്രനെ വിളിച്ചു വരുത്തിയെങ്കിലും സർട്ടിഫിക്കറ്റുകൾ കാണാനില്ലെന്ന ന്യായം പറഞ്ഞ് വനിതാ കമ്മീഷൻ കൈ കഴുകിക്കഴിഞ്ഞു ബാലാവകാശ കമ്മീഷന് മുന്നിൽ ഹാജരാകാൻ പോലും ഷിജുഖാനോ സുനന്ദയോ ഇതുവരെ തയ്യാറായിട്ടില്ല ദത്തു നൽകിയത് ചട്ടങ്ങൾ പാലിച്ചാണ് എന്നാണ് ശിശുക്ഷേമ സമിതിയുടെ നിലപാട് അതങ്ങനെയല്ല എന്ന് പ്രഥമ ദൃഷ്ടിയാ വ്യക്തമാണ് അങ്ങനെ ആയിരുന്നെങ്കിൽ അനുപമയ്ക്കിപ്പോൾ കുഞ്ഞിനെ തിരികെ കിട്ടുമായിരുന്നില്ലല്ലോ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് ഇതു സംബന്ധിച്ച് നടത്തിയ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ ദത്തു നൽകിയതിൽ ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ടെന്നാണ് സൂചന പക്ഷേ ഈ റിപ്പോർട്ട് പുറത്തുവിടാനോ പരാതിക്കാരിയായ അനുപമയ്ക്ക് പകർപ്പ് നൽകാനോ ഇതുവരെ സർക്കാർ തയ്യാറായിട്ടില്ല പകർപ്പിനായുള്ള അനുപമയുടെ അപേക്ഷ തള്ളിയിരിക്കുന്നു പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ഇതു സംബന്ധിച്ച് അനുപമയുടെ പരാതിയുണ്ട് അനുപമ പരാതി നൽകിയത് കഴിഞ്ഞ ഏപ്രിലാണ് പക്ഷെ കേസെടുത്തത് ആറു മാസത്തിന് ശേഷമാണ് എന്നോർക്കണം ഇതുവരെ ഒന്നാം പ്രതിയായ സി നേതാവ് ജയചന്ദ്രനെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തിട്ടുമില്ല മനസ്സിലായില്ലേ ഈ വെള്ളരിക്കാ പട്ടണത്തിലെ വിശേഷങ്ങൾ വിവാഹത്തിന് മുന്നേ ഗർഭിണിയായതും പോരാ പരസ്യമായ സമരങ്ങൾ നടത്തി അനുപമ സ്വയം ഇളുഭ്യാകുന്നത് എന്ന് ചോദിക്കുന്നവരുണ്ട് നമ്മുടെ ഇടയിൽ പക്ഷെ നമ്മളൊരു കാര്യം ചിന്തിക്കണം ഇത്രയും ബഹളമുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് അവർക്ക് ആ കുഞ്ഞിനെ കിട്ടിയത് ഇനി കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കാൻ ഈ മുൻ കമ്മ്യൂണിസ്റ്റുകാരി പാർട്ടിയോട് പരമാവധി പോരാടേണ്ടി വരും സമൂഹമാധ്യമങ്ങളിൽ പാർട്ടിയെ വെള്ളപൂശാനായി തന്നെ നിർദ്ദയം സ്വഭാവഹത്യ ചെയ്യുന്ന പാർട്ടിയുടെ സൈബർ ഗുണ്ടകളെ മനസാന്നിധ്യത്തോടുകൂടി നേരിടേണ്ടി വരും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പുരോഗമനം പറയുന്ന പാർട്ടിയുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന സവർണ ജാതിബോധത്തിനും സദാചാര ദുരഭിമാനത്തിനും മുന്നിൽ നീതിക്കായി അനുപമ ഇനിയും ഏറെ അലയേണ്ടി വരും പുരോഗമന ചിന്ത കൊണ്ടിരിക്കാൻ വയ്യാത്ത ഫെമ്യൂണിസ്റ്റുകളും സാംസ്കാരിക നായകന്മാരുമൊക്കെ ഒരക്ഷരം മിണ്ടാതെ ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ കാരണം ഒന്നേയുള്ളൂ പ്രതിസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയതുകൊണ്ടാണ് ഭരണത്തിൽ മറ്റാരെങ്കിലും ആയിരുന്നേ ഇപ്പോൾ കാണാമായിരുന്നു വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്